നമസ്തെ. വളരെ നാളുകളിലായി തത്വമയി ന്യൂസ് നൽകുന്ന ഒരു അപകടകരമായ മുന്നറിയിപ്പ് ഒടുവിൽ അത് സത്യമായി വന്നിരിക്കുന്നു. ഒരിക്കലും സംഭവിക്കരുത് എന്ന് കരുതിയ ഒരു കാര്യമായിരുന്നു. ശബരിമല സന്നിധാനത്ത് കോവിഡ് മഹാമാരി പടരുകയാണ്. അത് ഇപ്പോൾ രൂക്ഷമായി തന്നെ പടരുന്നു എന്ന് വേണം പറയാൻ. കാര്യം ഇന്ന് മാത്രം സന്നിധാനത്ത് 4 പേർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതുവരെ 13 പേർക്കാണ് സന്നിധാനം കേന്ദ്രീകരിച്ച് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും ചില പോലീസുകാർക്കും മറ്റു ജീവനക്കാർക്കും രോഗബാധ ഉള്ളതായി സ്ഥിരീകരിച്ചിരുന്നു. ഇന്ന് മാത്രം 4 പേരുടെ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിൽ തന്നെ മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഏറ്റവും പ്രധാനം തിടപ്പള്ളിയിലെ കഴകത്തിനും കോവിഡ് ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. കാര്യം ശബരിമല തിടപ്പള്ളി എന്ന് പറയുന്നത് അവിടുത്തെ നൈവേദ്യങ്ങൾ തയ്യാറാക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മേൽശാന്തിയുടേതടക്കം പരികർമ്മികളും മറ്റ് ശാന്തിമാരും സഹശാന്തിമാരുമൊക്കെ നിരന്തരം കയറിയിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് തിടപ്പള്ളി. ഈ തിടപ്പള്ളിയിലെ ഒരു കഴകത്തിനാണ് ഇന്ന് കോവിഡ് ബാധ സ്ഥിരീകരിച്ച ഒരാൾ. അതുകൊണ്ട് തന്നെ ഇത് അതീവ ഗുരുതരമായി തന്നെ കാണേണ്ടി വരും. കാര്യം ഒരു വേളയിൽ ഇത് മറ്റ് ശാന്തിമാർക്കോ സഹശാന്തിമാർക്കോ പരികർമ്മികൾക്കോ ആർക്കെങ്കിലും ഈ രോഗബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മേൽശാന്തിയും തന്ത്രിയും അടക്കം ക്വാറന്റൈനിൽ പോകേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടുന്നത് ശബരിമല ക്ഷേത്രം മണ്ഡലകാലം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ തത്വമയി ന്യൂസ് ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരുന്നു. ഞങ്ങൾ നിരന്തരം വാർത്ത നൽകിയിരുന്നു. കാര്യം ഭക്തരുടെ ഒരു ഫീഡ്ബാക്ക്, ഭക്തരുടെ ഒരു അഭിപ്രായം കൂടി സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ പലപ്പോഴും വാർത്തകൾ തയ്യാറാക്കിയിരുന്നത്. അതിൽ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യം, ഭക്തർക്ക് ഇക്കുറി മണ്ഡലകാലം വേണമെന്നില്ലായിരുന്നു. കാര്യം 9 മാസത്തോളം അവിടെ നടയളഞ്ഞു കിടന്നു. അതുകൊണ്ട് തന്നെ 9 മാസത്തോളം നാടെങ്ങും കോവിഡ് പടർന്നു പിടിച്ചപ്പോഴും അത് കോവിഡിൻ്റെ ഒരണു പോലും കടന്നു ചെല്ലാത്ത സ്ഥലം ശബരിമല പൂങ്കാവനത്തിലേക്കായിരുന്നു. എന്നാൽ അവിടേക്ക് ഭക്തജനങ്ങളെ തുലാമാസം മുതൽ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഈ മണ്ഡലകാലം ആരംഭിച്ചതിന് ശേഷം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായാൽ ഈ കോവിഡിൻ്റെ വ്യാപനം അവിടെ അതിരൂക്ഷമാവുമെന്ന് തത്വമയി ന്യൂസ് തന്നെ ആദ്യമേ പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. സന്നിധാനത്ത് രൂക്ഷമായ രീതിയിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ദേവസ്വം ബോർഡ് ഇപ്പോൾ അവിടേക്ക് ഭക്തജനങ്ങളെ എത്തിക്കുന്നതിൻ്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം ഇന്ന് വൃശ്ചികം 12 ആണ്. 12 വിളക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അന്യദേശക്കാർക്ക്. കാര്യം തുലാമാസം 1 മുതൽ വ്രതം അനുഷ്ഠിക്കുന്ന അവർക്ക് 41 ദിവസത്തെ വ്രത പൂർത്തീകരണം ആകുന്ന ഒരു ദിവസം ഇന്നാണ്. വൃശ്ചികം 12-നാണ് അന്യ സംസ്ഥാനക്കാർ 41 ദിവസത്തെ വ്രതാചരണത്തോടെ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ വ്രതം പൂർത്തിയാകുന്ന ദിവസം ഇന്ന് ഈ വൃശ്ചികം 12-നാണ്. ഇതിനുശേഷമാണ് അന്യ സംസ്ഥാനത്ത് നിന്നും പലപ്പോഴും ഇരുമുടിക്കെട്ടുമായി ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ ഇവിടേക്ക് ഈ വെർച്വൽ ക്യൂ മുഖേന വലിയ ഒരു തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ദേവസ്വം ബോർഡും മറ്റ് അധികാരികളുമൊക്കെ പറയുന്നത് 12 വിളക്കിന് ശേഷമാകും അന്യ സംസ്ഥാനക്കാരുടെ ഒരു തിരക്ക് ഉണ്ടാവുക. ആ സമയത്ത് നിശ്ചയിച്ച പ്രകാരം വീക്ക് ഡേയ്സിൽ 1000, അതുപോലെ വീക്കെൻഡ്സ് ആഴ്ച അവസാനങ്ങളിൽ 2000 പേരോളം പ്രവേശിപ്പിക്കാമെന്നൊരു കണക്ക് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കണക്കനുസരിച്ചുള്ള ബുക്കിംഗ് ഉണ്ടാകും എന്നുള്ള ഒരു കണക്ക് കൂട്ടലിൽ തന്നെയാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിന് എന്തൊക്കെയായാലും പൈസ മാത്രമാണ് ഇപ്പോഴും മുന്നിൽ. അവർക്ക് ഇത്തരത്തിൽ അവിടെ കോവിഡ് പടരുന്നെന്നോ സുരക്ഷാ മാനദണ്ഡങ്ങൾ വർദ്ധിപ്പിക്കണമെന്നോ ഒന്നുമില്ല. അവർക്ക് എങ്ങനെയും ഇനിയും ഭക്തരുടെ എണ്ണം വർദ്ധിപ്പിച്ച് കാണിക്കവഞ്ചിയിൽ അതിൻ്റെ കാണിക്കവഞ്ചിയുടെ കനം കൂട്ടുക എന്നത് മാത്രമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുന്നിലുള്ളത്. അതിൻ്റെ പരിണിതഫലം ഇത് തന്നെയാണ്. ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും കോവിഡ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നു. നേരത്തെ തന്നെ 2 പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കോവിഡ് രോഗബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇത് അധികം പുറത്തേക്ക്, ഈ ഒരു ന്യൂസ് അധികം പുറത്തേക്ക് വരാതിരിക്കാനും ദേവസ്വം ബോർഡ് പഴുതടച്ച സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. കാര്യം അങ്ങനെയൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്കോ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിൻ്റെ നടപടികൾക്കെതിരായി ഉള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായേക്കാം. അത് മുൻകൂട്ടിക്കൊണ്ട് തന്നെ പല ദേവസ്വം ബോർഡിൻ്റെ ഔദ്യോഗിക വാർത്താ പ്രസിദ്ധീകരണങ്ങളിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന മറ്റു മാധ്യമങ്ങളുടെ വാർത്തകളിലോ ഒന്നും ഇത്തരം വാർത്തകൾ കടന്നുകൂടുന്നില്ല. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ഒതുക്കി തീർക്കുന്ന ഒരു നടപടി തന്നെയാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെ തന്നെയായാലും തത്വമയി ന്യൂസ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായി
കൃത്യമായി അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം ഇന്ന് വരെയുള്ള ഒരു കണക്ക് 13 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് മാത്രം 4 പേർക്കാണ് കോവിഡ് ശബരിമലയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഗുരുതരമായി നമ്മൾ കാണേണ്ടത് തിടപ്പള്ളിയിൽ ജോലി നോക്കുന്ന കഴകം, ആ ഒരു വ്യക്തിക്കും കോവിഡ് ബാധിച്ചിരിക്കുന്നു. അത് അതീവ ഗുരുതര അവസ്ഥ തന്നെയാണ്. കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും പരികർമ്മികളും സഹ ശാന്തിമാരും അടക്കം നിരവധി പേർ കയറിയിറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ് തിടപ്പള്ളി. അതുകൊണ്ട് തന്നെ ഈ ശാന്തിമാരും പരികർമ്മികളുമൊക്കെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കൂടെ ശ്രീകോവിലിനുള്ളിലും അതുപോലെ പടിപൂജ സമയത്തുമൊക്കെ ഇവർ സഹായിക്കാൻ ഒപ്പമുണ്ടാകും. അങ്ങനെ ഒരു സമ്പർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരും തന്നെ ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും. തന്ത്രിയും മേൽശാന്തിയും അടക്കം എല്ലാവരും ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കം ശബരിമലയിൽ ഇപ്പോൾ ഡ്യൂട്ടിയുള്ള അവ സോപാന ഡ്യൂട്ടിയിലുള്ള എല്ലാവരും തന്നെ ക്വാറന്റൈനിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കും ദേവസ്വം ബോർഡ് കൈക്കൊള്ളുന്ന നടപടി എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമാണ്. കാര്യം ഇത്രയുമൊക്കെ ആക്കിക്കൂട്ടുന്ന ദേവസ്വം ബോർഡിന് അങ്ങനെ വരുമാനത്തെ പിടിച്ചുകെട്ടിക്കൊണ്ട് പെട്ടെന്ന് നടയടയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊന്നും എത്താൻ പറ്റില്ല. അപ്പോൾ അവർ മറു സംവിധാനങ്ങൾ ആലോചിക്കുകയായിരിക്കും. ഇപ്പോൾ തന്നെ അവിടെ നടക്കുന്നത് ശുദ്ധമായ ആചാരലംഘനമാണ്. കാര്യം നഗ്നമായ ആചാരലംഘനമാണ്. ശുദ്ധമായതല്ല, നഗ്നമായ ആചാരലംഘനമാണ്. ആ ആചാരങ്ങളൊന്നും പാലിക്കാതെയുള്ള ഒരു ശബരിമല തീർത്ഥാടനം, അതാണ് ഈ ഒരു മഹാമാരിക്കാലത്ത് അവിടെ നടക്കുന്നത്. ഇങ്ങനെ ഒരു തീർത്ഥാടനം വേണമോ, ഇത് വേണ്ട എന്ന് തന്നെയാണ് ഭക്തസമൂഹവും അതുപോലെ ഹൈന്ദവ സംഘടനകളും പന്തളം കൊട്ടാരവുമൊക്കെ ആദ്യം മുതൽക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ പൈസ എന്നൊരു ഒറ്റ ലക്ഷ്യത്തിൽ, വരുമാനം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ദേവസ്വം ബോർഡും സർക്കാരും എങ്ങനെയും ശബരിമലയിൽ തീർത്ഥാടനം നടത്തിയേ മതിയാകൂ. അതിനുവേണ്ടിയാണ് പോലീസിൻ്റെ വെർച്വൽ ക്യൂ സംവിധാനത്തിലൂടെ നിയന്ത്രിതമായ എണ്ണത്തിലെങ്കിലും ഭക്തരെ അവിടെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോവിഡ് നാട് മുഴുവൻ, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ കോവിഡിൻ്റെ ഭീതിയിൽ ഉണ്ടായിരുന്ന ഒരു സമയത്തും ഏറ്റവും സുരക്ഷിതമായിരുന്ന ഒരു സ്ഥലമായിരുന്നു ശബരിമല. രോഗത്തിൻ്റെ ഒരണുപോലും കഴിഞ്ഞ 9-10 മാസത്തോളം കടന്നു ചെല്ലാത്ത ഒരു സ്ഥലം കൂടിയായിരുന്നു ആ പുണ്യപൂങ്കാവനം. അവിടേക്കും ഇതാ രോഗാണു കടന്നു ചെന്നിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ മഹാമാരി അവിടെ ഒരു വ്യാപനം ഉണ്ടാവുമെങ്കിൽ അതിൻ്റെ കാരണക്കാർ ദേവസ്വം ബോർഡും സർക്കാരും തന്നെയാണ്. പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ കഥ നമുക്കറിയാം. അതുപോലെ തന്നെ എങ്ങനെയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ദേവസ്വം ബോർഡിന് കിട്ടുന്ന വലിയ ഒരു തിരിച്ചടി തന്നെയാകും ഇത്. എന്ത് തന്നെയായാലും ഈ ഒരു തീർത്ഥാടനം പൂർത്തിയാകുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യചിഹ്നം. അതിന് ഉത്തരം പറയേണ്ടത് കാലം, അതായത് മുന്നോട്ടുള്ള കാലം തന്നെയാണ്. അയ്യപ്പൻ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇത് സംബന്ധിച്ച ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടാകുന്നത്. എന്തായാലും അയ്യപ്പൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാം. അയ്യപ്പൻ തീരുമാനിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്നത്. അത് ഇനി മുന്നോട്ട് എന്താകും, ഇക്കുറി മകരവിളക്ക് എങ്ങനെയാകും, തിരുവാഭരണ ഘോഷയാത്ര എങ്ങനെയാകും, ഇതൊക്കെ ഭക്തരുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും ശബരിമലയെ സ്നേഹിക്കുന്നവരുടെയും ഒക്കെ മുന്നിൽ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇതിനൊക്കെ ഉത്തരം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ. കാര്യം ഈ ഒരു മഹാമാരിക്കാലം അത് നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾക്ക് ആ ഒരു സത്യം മനസ്സിലാക്കിയേ പറ്റൂ. നമ്മൾ സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ഉത്സവങ്ങളും പൂരങ്ങളും ഓണാഘോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചവരാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് വേണ്ടി ശബരിമല തീർത്ഥാടനവും ഇക്കുറി വേണ്ട എന്നുള്ള ഒരു ആവശ്യം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള അയ്യപ്പ ഭക്തരും ഹൈന്ദവ സമൂഹവും അതുപോലെ ഹൈന്ദവ സംഘടനകളും ഒക്കെ ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞെങ്കിലും ഇത് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും പിടിവാശിയും നിർബന്ധബുദ്ധിയും മാത്രമായിരുന്നു. ഈ മഹാമാരിക്കാലത്തും തീർത്ഥാടനം വേണം, അവിടേക്ക് പൈസ ഒഴുകിയെത്തണം എന്നുള്ള ഒരു തീരുമാനം. അതിൻ്റെ പരിണിത ഫലം തന്നെയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശബരിമല സന്നിധാനത്തും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ. എന്തായാലും കൂടുതൽ വ്യാപനത്തിലേക്ക് പോകാതിരിക്കട്ടെ, സ്വാമി അയ്യപ്പൻ എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് മാത്രമേ തത്വമയി ന്യൂസിനും ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. ബാക്കി ഈ പറഞ്ഞതുപോലെ മണ്ഡല പൂജ മുന്നിലുണ്ട്, തിരുവാഭരണ ഘോഷയാത്ര മുന്നിലുണ്ട്, മകരവിളക്ക് ഉത്സവം മുന്നിലുണ്ട്. ഇതൊക്കെ എങ്ങനെയായി തീരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.